ഹായ്, നമസ്കാരം. ദിനവൃത്താന്തത്തിൻ്റെ പുതിയൊരു താളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യയുടെ ദേശീയഗാനം എഴുതിയത് രവീന്ദ്രനാഥ ടാഗൂറാണെന്ന് ഇന്ത്യയിലെ ഏത് കുട്ടിക്കും അറിയാം. പക്ഷേ സ്കൂൾ മുറ്റത്ത് നമ്മൾ ചൊല്ലിയ ദേശീയ പ്രതിജ്ഞ എഴുതിയ പൈതിമാരി വെങ്കട്ട സുബ്ബറാവുവിനെ എത്ര പേരറിയും? ഇന്ത്യ എൻ്റെ രാജ്യമാണ്. എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരീ സഹോദരന്മാരാണ്. ഞാൻ എൻ്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു. സമ്പൂർണവും വൈവിധ്യപൂർണവുമായ അതിൻ്റെ പാരമ്പര്യത്തിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. ഞാൻ എൻ്റെ മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും മുതിർന്നവരെയും ബഹുമാനിക്കും. ഞാൻ എൻ്റെ രാജ്യത്തിൻ്റെയും എൻ്റെ നാട്ടുകാരുടെയും ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി പ്രയത്നിക്കും. ജയ് ഹിന്ദ്. സ്കൂൾ മുറ്റത്തേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന ഈ പ്രതിജ്ഞയുടെ കർത്താവായ വെങ്കട്ട സുബ്ബറാവുവിനെ കുട്ടികൾക്ക് മാത്രമല്ല നമ്മുടെ അധ്യാപകർക്കും വേണ്ട വിധം അറിയാനിടയില്ല. 1947 ശേഷമുള്ള ഇന്ത്യയുടെ ചരിത്രം ഒരു കുടുംബത്തിലേക്ക് ചുരുക്കിയ ചരിത്രകാരന്മാർ ഇദ്ദേഹത്തെപ്പോലുള്ളവരെ അവഗണിച്ചതാകാം. ഈ പ്രതിജ്ഞ എഴുതിയത് തൻ്റെ അച്ഛനാണെന്ന് സുബ്ബറാവുവിൻ്റെ മകൻ പി.വി. സുബ്രഹ്മണ്യം അറിയുന്നത് പോലും സുബ്ബറാവുവിൻ്റെ മരണശേഷമാണ്. ആന്ധ്രയിലെ നൽഗൊണ്ട ജില്ലയിലെ അന്നപർത്തിയിലാണ് സുബ്ബറാവു ജനിച്ചത്. സർക്കാർ ജീവനക്കാരനും ഭാഷാപണ്ഡിതനും എഴുത്തുകാരനുമായിരുന്ന സുബ്ബറാവു 1962 ഇന്ത്യ ചൈന യുദ്ധം നടക്കവെയാണ് ഈ പ്രതിജ്ഞ എഴുതുന്നത്. യുദ്ധത്തിനിടെ ഇന്ത്യയുടെ മനസ്സും ശരീരവും ഏകാഗ്രമാക്കണമെന്ന് തോന്നിയ സുബ്ബറാവു തെലുങ്കിലാണ് ഇന്ത്യ എൻ്റെ രാജ്യമാണ് എന്ന് തുടങ്ങുന്ന വാചകങ്ങൾ എഴുതിയത്. വെറുതെ കുറിച്ചിട്ട ആ വാചകങ്ങൾ സുബ്ബറാവു തൻ്റെ സുഹൃത്തും രാഷ്ട്രീയ പ്രവർത്തകനുമായിരുന്ന തെന്നതി വിശ്വനാഥത്തെ കാണിച്ചു. അദ്ദേഹം ആ കുറിപ്പ് അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി P.V.G. രാജുവിന് നൽകി. ഇന്ത്യ എക്കാലവും ഏറ്റുചൊല്ലുന്ന പ്രതിജ്ഞയുടെ പ്രയാണം അവിടെ തുടങ്ങുന്നു. 1964 ബാംഗ്ലൂരിൽ ചേർന്ന കേന്ദ്ര വിദ്യാഭ്യാസ ഉപദേശക സമിതി യോഗത്തിൽ ചെയർമാൻ M.C. ചഗ്ല ഈ പ്രതിജ്ഞ അവതരിപ്പിച്ചു. ദേശസ്നേഹം തുളുമ്പുന്ന ഈ വാചകങ്ങൾ ഇന്ത്യയിലെ എല്ലാ സ്കൂൾ കുട്ടികളും പഠിക്കണമെന്നും ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ചൊല്ലണമെന്നും നിർദ്ദേശിച്ചു. 7 പ്രാദേശിക ഭാഷയിൽ വിവർത്തനം ചെയ്യപ്പെട്ട ഈ പ്രതിജ്ഞ അന്നുതൊട്ട് നമ്മുടെ പാഠപുസ്തകത്തിൻ്റെ ആദ്യ താളിൽ അച്ചടിമഷി പുരണ്ടുകിടക്കുന്നു. 1965 ജനുവരി 26 റിപ്പബ്ലിക് ദിനത്തിലാണ് സുബ്ബറാവുവിൻ്റെ അക്ഷരങ്ങൾ ദേശീയ പ്രതിജ്ഞയായി പ്രഖ്യാപിക്കുന്നത്. വിശാഖപട്ടണത്തെ അന്നപൂർണ മുനിസിപ്പൽ കോർപ്പറേഷൻ ഹൈസ്കൂളിൽ ഇന്ത്യയിലാദ്യമായി ആ പ്രതിജ്ഞ ചൊല്ലപ്പെട്ടു. പക്ഷേ ഇതൊന്നും സുബ്ബറാവു അറിഞ്ഞിരുന്നില്ല. പേരക്കുട്ടിയെ സ്കൂളിൽ കൊണ്ടുവിടാൻ പോയപ്പോൾ താനെഴുതിയ വാചകങ്ങൾ അസംബ്ലിയിൽ ചൊല്ലുന്നത് സുബ്ബറാവു കേട്ടു. 100 കുഞ്ഞുങ്ങൾ അതേറ്റു ചൊല്ലുന്നത് ആഹ്ലാദത്തോടെ അറിഞ്ഞു. ആഹ്ലാദത്തെ പക്വത കൊണ്ടും ദേശസ്നേഹം കൊണ്ടും പൊതിഞ്ഞൊളിപ്പിച്ച് സുബ്ബറാവു തൻ്റെ ജോലിയിലും സാഹിത്യ പ്രവർത്തനത്തിലും മുഴുകി ജീവിതം തുടർന്നു. 1988 അദ്ദേഹം അന്തരിച്ചു. ഇന്ത്യയിലെ 100,000,000 പാഠപുസ്തകങ്ങളുടെ ആദ്യ താളിൽ ഈ പ്രതിജ്ഞയുണ്ടെങ്കിലും അതിലൊന്നും പൈതിമാരി വെങ്കട്ട സുബ്ബറാവു എന്ന പേരില്ല. കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രാലയത്തിൻ്റെ രേഖകളിൽ മാത്രം ആ പേര് ഒതുങ്ങിപ്പോയി. ഒരിക്കൽ കൂടി ആ അസംബ്ലി മുറ്റത്തേക്ക് നെഞ്ചൊപ്പം അഭിമാനത്തോടെ വലതുകൈ ഉയർത്തി ഒരിക്കൽ കൂടി, ഇന്ത്യ എൻ്റെ രാജ്യമാണ്, എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരീ സഹോദരന്മാരാണ്, ജയ് ഹിന്ദ്. ഇന്ത്യയുടെ ദേശീയ പ്രതിജ്ഞ എഴുതിയ പൈതിമാരി വെങ്കട്ട സുബ്ബറാവുവിനെ കുറിച്ച് ഒരു ചെറുവിവരണം നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചത് അംശു V.S. വർക്കല. ദിനവൃത്താന്തത്തിൻ്റെ ഇന്നത്തെ താൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ ഓർമ്മപ്പെടുത്തുകയാണ്. ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തുടർന്നുള്ള താളുകൾ ലഭിക്കാനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുതേ. വിനോദവും വിജ്ഞാനവും അറിവിൻ്റെ ഓർമ്മപ്പെടുത്തലുമായി ദിനവൃത്താന്തം തുടരും. ഇനി അടുത്ത താളിൻ്റെ പണിപ്പുരയിലേക്ക്. സ്നേഹപൂർവ്വം അംശു V.S. വർക്കല.